നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിന് കാരണമാകുന്ന ചില നക്ഷത്രക്കാർ, ഇവരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കൊക്കെ അറുതി വരാൻ പോകുന്നു. ഇവർക്ക് സാമ്പത്തിക വിജയം കൈവരിക്കും. മികച്ച ആനുകൂല്യങ്ങളോടുകൂടി നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതായത് വരുന്ന ദിവസങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ പോലും ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ജീവിതത്തിൽ ഇനി രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തുറക്കപ്പെടുന്നു. പ്രത്യേകിച്ചും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കാണ് വളരെ വേഗത്തിൽ ഫലസിദ്ധി വന്നു ചേർന്നത്. മികച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ഐശ്വര്യസമ്പൂർണമായ ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ആ കുറച്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എന്റെ ഉപാസനാ ശക്തിയായ, എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിനും കുടുംബൈശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജകൾ ഉൾപ്പെടുന്നതായിരിക്കും. തങ്ങളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിന് ഏറ്റവും അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് കോടീശ്വരി യോഗമാണ് വന്നിരിക്കുന്നത്. സാമ്പത്തിക വിജയം വലിയ തോതിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർ. ഇവർക്കുണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറും. കടബാധകളൊക്കെ തീർക്കാൻ സാധിക്കും. കടങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണമായ സാഹചര്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന, മികച്ച നേട്ടങ്ങൾ കൊയ്യുന്ന ഈ നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒട്ടനവധി അവസരങ്ങൾ തുറന്നുകിട്ടുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഇനി നേട്ടമാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുകയും സമ്പത്ത് കുതിച്ചുയരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം ഒന്നിച്ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം. ഈശ്വര കടാക്ഷത്തിലൂടെ ഈ നക്ഷത്രക്കാർ വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന സൗഭാഗ്യങ്ങൾ തിരികെ പിടിക്കാൻ സാധിക്കുന്ന മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. മഹാഭാഗ്യ നേട്ടങ്ങൾ വന്നു ചേരുന്ന, രാജ്യയോഗത്തിന് തുല്യമായിട്ടുള്ള അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക. ജീവിതത്തിലെ ഈ അസുലഭമായ ഭാഗ്യം അവരുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഭാവി ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ കൊണ്ടുവരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ കടമ്പകൾ കടന്നുകൊണ്ട് പ്രശ്നങ്ങൾ, അതിനൊക്കെ പരിഹാരം കണ്ടുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നതിനും ഉയർന്ന വരുമാനം ഒന്നിച്ചേരുന്നതിനും സാധിക്കുന്നു. പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു. സഹപ്രവർത്തകരുമായി ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇവർ എടുക്കുന്ന പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മഹാഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക വിജയം ഉണ്ടാകും. പരാജയഭീതിയില്ലാതെ ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസരമൊക്കെ വന്നു ചേരുന്നതിന് സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒട്ടേറെ കടമ്പകൾ കടക്കും. ഒട്ടേറെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇവർ നേട്ടങ്ങൾ കൊയ്യും. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ നല്ലൊരു ജോലിയുമായി ബന്ധപ്പെട്ട് ഉള്ള വിസ ലഭിക്കുന്നതിനും അതിൽ സാമ്പത്തിക വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്നതുമായ സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. നല്ലൊരു വാഹനം ലഭിക്കാവുന്ന സാഹചര്യങ്ങളും എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണ്. മഹാഭാഗ്യമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. സമ്പത് സമൃദ്ധമായ ഐശ്വര്യപൂർണമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയും ചെയ്യും. അടുത്ത നക്ഷത്രം
കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന സൗഭാഗ്യങ്ങൾ തിരികെ ലഭിക്കാൻ സാധിക്കുന്ന, മികച്ച അവസരങ്ങളിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. സാമ്പത്തിക വിജയവും ഐശ്വര്യ സമ്പൂർണമായ സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും ഇവർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് പലവിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ജീവിതത്തിൽ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ഇവർക്ക് ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. ഈശ്വരാധീനമുണ്ട്. എല്ലാവിധത്തിലുള്ള ഭാഗ്യവും ഇവരെ കടാക്ഷിക്കുന്നു. ശത്രുദോഷമൊക്കെ മാറും. എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകും. വഴിപാടുകൾ സമർപ്പിക്കുക. ശിവക്ഷേത്രത്തിലാണ് ഈ നക്ഷത്രക്കാർ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിലെ പലവിധ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരിക തന്നെ ചെയ്യും. സാമ്പത്തിക വിജയം ഇവർക്ക് വന്നു ചേരും. ബന്ധുജനങ്ങളുടെ സഹസാരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. സന്താന സൗഭാഗ്യമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകളാണ് വന്നിരിക്കുന്നത്. മഹാഭാഗ്യം എന്ന് പറയുന്നത് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഉയർന്ന വരുമാനത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യാനും സാധിക്കുന്ന ഒരു സമയം. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാകുന്നു. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നുചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക. അനാവശ്യമായ ചെലവ് വരാതെ നോക്കുക. ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ നേട്ടങ്ങൾക്കും ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം അവരുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമാണ്, വലിയ ഉയർച്ചയാണ് വരാൻ പോകുന്നത്. മികച്ച അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. അതിലൂടെ അവരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യമാണ്. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അവരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന, ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നുചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഏതൊരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെട്ടാലും അവരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയം തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു. മഹത്തായ നേട്ടങ്ങൾ ഉയർച്ചകൾ ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ നഷ്ടങ്ങളില്ലാതെ ലാഭം വർദ്ധിച്ചു കാണുന്ന ഒരു സമയം, അതായത് ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ഉയർച്ചകൾ തന്നെ വന്നു ചേരുന്ന, മഹത്തായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ട്. എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്ന, ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. ഒട്ടേറെ കടമകൾ കടന്നുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് നല്ലൊരു ഭാവന ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളുമൊക്കെ ഒന്നിച്ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തികപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്നു. കടബാധകളൊക്കെ തീർക്കാൻ സാധിക്കും. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം ഒന്നിച്ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തീരും. വീട് പണി പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഉയർന്ന വരുമാനം വന്നുചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം അനീഴം നക്ഷത്രമാണ്. അനീഴം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഒരുപിടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തികപരമായി മികച്ച അവസരങ്ങൾ വന്നുചേരുന്നു. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. ഐശ്വര്യ സമ്പൂർണമായ അവസരമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഒന്നിച്ചേരുന്ന ഒരു സമയമാണ്. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു. ഐശ്വര്യ സമ്പൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം തൃക്കേട നക്ഷത്രമാണ്. തൃക്കേട നക്ഷത്രക്കാർക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നു. ആനുകൂല്യങ്ങൾ വർദ്ധിച്ചു കാണുന്നു. നേട്ടത്തിന്റെ അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്കും ലഭിച്ചിരിക്കുന്നത്.
ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.